is all around us. ഈ സെഗ്മെന്റിന് വേണ്ടി ഇന്നൊരു സർപ്രൈസ് യാത്രയിലാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷേ തനിയെ പോയി സന്തോഷം കണ്ടെത്താൻ കഴിയും. ആൻഡ് ഇന്ന് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഞാനൊരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയുന്ന എൻ ടി വിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മുഖമാണ് ആ വ്യക്തിക്കുള്ളത്. ആൻഡ് യെസ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. നമുക്ക് സർപ്രൈസ് ആയിട്ട് പോയി ഒന്ന് ഞെട്ടിച്ചാലോ? അതിനുവേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഒരു വിസിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ജോൺ, ഉറക്കുമായിരിക്കുമോ? ഏ, ഉച്ച സമയത്ത് ഉറങ്ങാൻ വഴിയില്ല. അപ്പൊ എന്തായാലും ആ സന്തോഷമുള്ള ആ മുഖം കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് വിത്ത് യു. എന്തായാലും നിഷയുടെ വീട്ടിലെ കോഴി നമ്മളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് ഒന്നുമല്ല, എന്തായാലും ഹാപ്പിനെസ് ഇസ് ഓൾ അറൌണ്ട് സെഗ്മെന്റിലേക്ക്. ഇതേ എന്നെ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ആ കോഴി പോകുന്നത്. നല്ല സൈലന്റ് ആയിട്ടിരുന്ന കോഴിയാണ്. ഇപ്പൊ ഡയന വന്നപ്പോ തുടങ്ങിയ കൂലാണ്, എന്താണെന്നറിയില്ല. ആ സൂര്യപ്രഭ കണ്ട് ആ തേജസ്, യെസ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സന്തോഷത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്റെ വീട്ടിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ വെൽക്കം ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞി കോഴി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, കുഞ്ഞി വീട് സ്വീറ്റ് ഹോം. അപ്പൊ ഡയന ഇതാണ് നമ്മുടെ, ഡയന ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക്. യെസ്, നമ്മൾ ഈ റാസൽ ഖേമയിലെ ആ വലിയ വീട്ടിൽ എന്നൊക്കെ കേട്ടതുപോലെ ഇത് ഗിസേസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് വെള്ളം കോരി പരിചരിച്ചത് ആരാണ് എന്നായിരിക്കും നിങ്ങൾ അതിശയത്തിൽ ഭാവത്തിൽ നോക്കുന്നത്. അത് നിഷയല്ല, നിഷയല്ല, നിഷയല്ല. ആ മുഖങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോ ആദ്യം തന്നെ ആ കൂവിയ കോഴിയുടെ അടുത്തേക്ക് പോകാം. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ വരുന്നുണ്ട്. എന്തായാലും നമ്മള് പന്തല് കെട്ടിട്ടുണ്ട്, നമ്മളല്ല പപ്പ പന്തല് കെട്ടിട്ടുണ്ട്. അപ്പൊ അതായത് എന്താ പറയാ, ഈ കയറും സ്റ്റീലൊക്കെ വെച്ചിട്ടാണ് മുകളില് പന്തല് കെട്ടിയിട്ടുള്ളത്. യെസ്, ഇപ്പോ പാവയ്ക്ക കഴിഞ്ഞ 2 മാസം മുന്നിൽ എടുത്തിട്ടാണ് ഈ പാവയ്ക്ക കാണുന്നത്. ആ പാവയ്ക്കയുടെ ഇമേജസ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ കാണിക്കുന്നുണ്ടാകും സ്ക്രീനിലേക്ക്. നല്ല നല്ല ഹെൽത്തി ഗ്രോൺ പാവയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത വന്ന പാവയ്ക്ക ആണ് ഈ കിടക്കുന്നത്. യെസ്, പിന്നെ കോവലുണ്ട്, കോവയ്ക്ക ഉണ്ട്. കോവയ്ക്ക ഇപ്പൊ സീസൺ അങ്ങോട്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോഴികളുടെ ഒരു മുഖത്തൊരു കളലക്ഷണം ഉണ്ട്. നീ ആണോ എന്നെ വിളിച്ചേ? ആണാണ്, ദിവൻ തന്നെ, ദിവൻ തന്നെ, ദിവൻ മിണ്ടാതെ. അപ്പോ നിഷ അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞോളൂ.
എന്റെ പപ്പ യൂസഫ് ഖാദർ മീരാൻ റൗത്തർ നിങ്ങളെ കുറച്ച് കൂടുതലാണെങ്കിൽ ആള് പാവാണ്. ഇത് അമ്മ വസന്ത കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് ഇനിയിപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്, കാരണം എനിക്ക് ഇവിടുത്തെ ഒരു സംഭവങ്ങളും മര്യാദക്ക് അറിഞ്ഞൂടാ. ആദ്യം തന്നെ ഇത്രയും നല്ലൊരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ഇത്രയും നല്ലൊരു കൃഷിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നല്ലൊരു അപ്രീസിയേഷൻ വേണം. കാരണം ബിസിനസ് ഉണ്ടാകവേ തിരക്കുള്ള റുട്ടീനിൽ ഇത് നിലനിർത്തിക്കൊണ്ട് പോവാന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടാവും അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറഞ്ഞു തരൂ, ഇവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്? ഇവിടെ ഇപ്പൊ പറയാനായിട്ട് കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല, ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായി. പാവയ്ക്ക കഴിയാറായിട്ടുണ്ട്, പിന്നെ പയറാണെങ്കിലും ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു, ഇപ്പൊ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇത് നാടൻ കോഴിയാണ്. ഇതിന് ഈ വർഷമാണ് കോഴിയുടെ ഒരു പരിപാടി ഞാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 8-9 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പൊ എല്ലാം മുട്ടയിടുന്നുണ്ട്, ഒറ്റയൊരു പൂനെ ഉള്ളു, ബാക്കി കംപ്ലീറ്റ് പിഴയാണ്. ഇതിനകത്ത് ഒരു 7-8 കോഴി ഇപ്പൊ മുട്ടയിടുന്നുണ്ട്. ബാക്കി കണക്ക് മുഴുവൻ തെറ്റി. നിഷ പറഞ്ഞ 20 കോഴിയിൽ 5 മുട്ടയിടുന്നുള്ളു. അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞു, നിഷ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, 5 ബാക്കി 15 മുട്ട ഇവിടെ പോയി. നിഷയ്ക്ക് അറിയത്തില്ലല്ലോ കോഴി എത്ര ഉണ്ടെന്ന്. കോഴി എനിക്കെല്ലാം അറിയത്തുള്ളു, എനിക്കും വൈഫിനെ കോഴി എത്ര ഉണ്ടെന്ന് അറിയത്തുള്ളു. ഒരു പൂവന് ആദ്യമേ 6-7 കോഴിയേ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഓടി നടക്കുന്നൊക്കെ അവർക്ക് ഒരു സ്ഥാനം പിടിച്ചാൽ അവർ തന്നെ ഇരുന്ന് മുട്ടയിടുന്നു. ഡയന ഇതാണ് പച്ചയ്ക്ക് തിന്നാൻ നല്ല രസമാണ്, ചെറുത് സൂപ്പർ. ഞാൻ കഴിച്ചു കാണിക്കാം, കഴിക്കുന്നേ വഴുതനങ്ങ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പറിച്ച് നമ്മുടെ പണിക്കാർക്കൊക്കെ കൊടുത്തു, പിന്നെ ഇനി ഇന്നലെ മിനിങ്ങാന്നെല്ലാം പറിച്ചു വഴുതന. പിന്നെ കറ്റാർ വാഴപ്പോള ഉണ്ട്, പപ്പായ പിടിച്ചു വരുന്നതേ ഉള്ളു, വേറെ ഉണ്ട് 2-3 കൂടെ ഉണ്ട്. ഈ വർഷം അത് ലാസ്റ്റാണ് വെച്ചത് പപ്പായ, അല്ലെങ്കിൽ എല്ലാം ഇപ്പം കായണ്ടിയാണ്. മുളകുണ്ട്, പിന്നെ തക്കാളി. ഇത് നിത്യവഴുതനയാണ്. നിത്യവഴുതന ഈ വർഷം ഞാൻ പിന്നെ അധികം ഇട്ടിട്ടില്ല, എന്നാലും ഒരു മൂട് ചുമ്മാതെ രസത്തിന് വെച്ചു. അത് മുരിങ്ങ, അത് മുരിങ്ങ. മുരിങ്ങനെ നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്നിട്ട് കിളിച്ചാണ്, നല്ല സൂപ്പർ മുരിങ്ങ. ഈ മുരിങ്ങ 1 വർഷം, അത് 5 വർഷം, അതിനപ്പുറം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കാട്ടിട്ട് കഴിഞ്ഞ വർഷം വീഴ്ന്ന് വീണ് പോയി. ഇപ്പൊ ഇത് മുരിങ്ങ പൂത്ത് ഇപ്പൊ കായാവും. ഇപ്പൊ അതെ, എല്ലാം ഏകദേശം ഒരു 8 മാസത്തോളം പച്ചക്കറി ഒന്നും മേടിക്കാറില്ല. തുളസിയുണ്ട്, ഇത് മൈലാഞ്ചി, അങ്ങനല്ല ഇത് പറിച്ചുകൊണ്ട് അവൾ അമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് കറിയാപ്പില എടുത്തോണ്ട് വന്നു. അപ്പൊ അവൾ ഇവിടെ വന്നിട്ട് ഇത് പറിച്ചുകൊണ്ട് പോയപ്പോ അവൾക്ക് ഡൗട്ട്, എന്നിട്ട് ഇതിന് മണമില്ല, ഇത് എന്താ കറിയാപ്പില അമ്മച്ചി ഇത്. ഇത് ക്യാബേജ് അല്ല, ഇത് കോളിഫ്ലവർ, കോളിഫ്ലവർ. പിന്നെ ഇത് ഇത് ഉണ്ടായി, ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ 1 മാസം കൊണ്ട് പാവും. ഇപ്പൊ മുളകൊക്കെ ആണെങ്കിൽ ഇത് നീലമുളകാണ്. പിന്നെ ഇത് ചെറിയ മണിത്തക്കാളി എന്ന് പറയും. ഇപ്പൊ ഇപ്പൊ പറിച്ചു വെച്ച പഴുത്തത് പറിച്ചു വെച്ച ഇത് പച്ചയാണ്. പിന്നെ തക്കാളി തന്നെ തന്നെ 2-3 ഐറ്റംസ് ഉണ്ട്, അത് ചെറിയത്, ഇതതിൻ്റെ വലുത്, ഇതതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ടുണ്ട്. 3-4 ഐറ്റംസ് ഉണ്ട്, വരയുള്ളതുണ്ട്, ഇതുണ്ട് മണിത്തക്കാളി തന്നെ പല ഇതുണ്ട്. ഇത് അതിലും വലിയ തക്കാളിയാണ് ഇത് ഉണ്ടോ. പക്ഷേ ഈ വർഷം കുറവാണ്, കഴിഞ്ഞ വർഷം ഇഷ്ടം മാതിരി, ഒരു 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഉണ്ട്. ഇത് അതിലും ഏറ്റവും വലിയ തക്കാളിയാണ് ഇത്. മണ്ണ് മണ്ണ് ഇത് അലേനിൽ നിന്ന് കൊണ്ടിരുന്നേ മണ്ണ്, ഇവിടുത്തെ മണ്ണ് ഉപ്പിരസമാണ്, അതുകൊണ്ടുണ്ടാവും. അല്ല, ഇത് നമ്മൾ ലോഡ് കണക്കിന് പിക്കപ്പ് ഉണ്ട്, പിക്കപ്പിൽ കൊണ്ടുവന്നിട്ട് നിറയ്ക്കുന്നതാണ്. പിന്നെ ആട്ടും കാഷ്ടം മറ്റേ ചാണകം നമ്മുടെ കിസിസിൽ തന്നെ കിട്ടും, അപ്പോൾ അവിടുന്ന് ഒറിജിനലായിട്ടുള്ളത് മേടിച്ചുകൊണ്ട് വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ്.
പിന്നെ വന്നിട്ട് ഇത് ചേമ്പ്. ചേമ്പ് ഞാൻ ഒരു പരീക്ഷണത്തിനട്ടാണ്. അത് പിന്നെ ഉള്ളിയാണ്, വലിയ വലിയ ഉള്ളി. എല്ലാം ഇപ്പം ആ സവാള ഇപ്പം എല്ലാം കഴിഞ്ഞു. ഇതും മണിത്തക്കാളിയാണ്. ഇതൊക്കെ ഇത് ഇത് അതിലെല്ലാം ഏറ്റവും വലിയ തക്കാളിയാണ് കേട്ടോ. വേറൊരു ടൈപ്പാണ്, പല സൈസാണ് തക്കാളി. ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട്. ആ അതിപ്പോൾ വിളഞ്ഞ പഴുക്കറായി. പിന്നെ ചീരയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞതാ, ഒരു ഒരു ഇത് കഴിഞ്ഞു. പിന്നെ ഞാൻ അതിപ്പോൾ പുതിയ മണ്ണൂടെ ഇട്ടുകൊണ്ട് ഭാവിയില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു പുതിയ ഐറ്റംസാണ്, കഴിഞ്ഞ വർഷം ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ഇത് കടുവാണ്, കടുക്. അത് തന്നെ കടുക്. കടുവെന്നും പറയും, കടുവ കടുവെന്ന് പറയും. പിന്നെ കരിയാപ്പ്. ഇതിപ്പോൾ ഒരു രണ്ട് മാസം, രണ്ട് മാസം, മൂന്ന് മൂന്ന് മാസം നമ്മൾ കറക്റ്റ് ചെയ്ത് ഉണങ്ങും. ഉണങ്ങുമ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ട് പിന്നെ പൊഴിച്ചെടുത്താൽ മതി. ഇങ്ങനെ നിന്ന് ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ വെട്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ട് തല്ലിയെടുത്ത് കഴിയുമ്പോൾ കടുവ, ഒറിജിനൽ കടുവ കിട്ടും. കഴിഞ്ഞ വർഷം എനിക്കൊരു അര മുക്കാക്കിലോളം കിട്ടി പരീക്ഷിച്ചത്. പക്ഷേ ഈ വർഷം അതിൽ കൂടുതൽ ഒരു പ്രാവശ്യം. പിന്നെ കരിയാപ്പ്. കരിയാപ്പല്ല ഇപ്പോൾ ഈ ചൂടായിരുന്നുകൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പൊട്ടിക്കിളിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഇത് ഫാഷൻ ഫ്രൂട്ടാണ്. ഇതും പരീക്ഷിച്ചതാണ്. അത് നല്ല കിളിച്ച് വരുന്നുണ്ട്. ഉണ്ടോ, ഇവിടെ നിന്ന് കിളിച്ച് വരുന്നുണ്ട് നല്ല ഇത്. അല്ല ഇങ്ങനെ ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പോലും ഒക്കെ അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ ഗാർഡനിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഈ കാണുന്നത്. മഹാബലി വരുമ്പോൾ എല്ലാം ഇങ്ങനെ കൊടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ പല കളർ, ഇതാണ് പറഞ്ഞ പല വെറൈറ്റി തക്കാളി ഉണ്ട് എന്ന് കുറച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. മൂന്നെണ്ണം അല്ലേ? മൂന്നല്ല, നാല് ഐറ്റംസ്. മൂന്ന് നാല് ഐറ്റംസ് ഉണ്ട്. കുഞ്ഞിത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള, ഇത് നമ്മൾ സാധാരണ ഓർഗാനിക് എന്ന് പറഞ്ഞ പല അതിന്റെ വയലറ്റും ഉണ്ട്, ഇതും ഉണ്ട്, രണ്ടും ഉണ്ട്, റെഡും ഉണ്ട്, യെല്ലോയും. പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ആളിനെ കൂടി പരിചയപ്പെടാണ്. ഞാൻ പറഞ്ഞു തുടക്കത്തില്ല, ഒരാളും കൂടി ഉള്ളത് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അപ്പൊ എന്തായാലും ഇതാണ് എന്റെ പപ്പയുടെ അനിയനാണ്, കൊച്ചുപപ്പയാണ്. ഇവിടുത്തെ എന്റെ പാർട്ണർ ഇൻ ക്രൈംസ് എന്ന് പറയാം. പാതിരാത്രി 12 മണിക്ക് ഫിലിമിന് വന്ന് പറഞ്ഞാൽ റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആകെ ആശ്രയം ഇനിയും ഈ മനുഷ്യനാണ്. പുള്ളിക്കാരന്റെ ചിങ്കിളികളാണ് കേട്ടോ ഈ കാണുന്ന രണ്ടാൾക്കാരും, പിന്നെ കുറച്ച് വേറെ ആൾക്കാരും കൂടി ഉണ്ട്. ഇതാണ് മെയിൻ തത്ത, അതിന് കടിക്കാൻ പറ്റിയ ആളാണ്. ഇടക്കിടക്ക് രണ്ടുപേരുടെ കൊത്തുണ്ടാക്കി നോക്കാണ്. ഞാനുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ചിലപ്പോൾ എന്നെ കാണുമ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് എന്നാണ്, തത്തയുടെ അല്ല, തത്തയുടെ പേര് മണിക്കുട്ടൻ എന്നാണ്. മണിക്കുട്ടന്റെ കമ്പാനിയുടെ പേര് ഇട്ടിട്ടില്ല. മിന്നുന്നോ ജിന്നുന്നോ അതിനെ വിളിച്ചു തുടങ്ങിയില്ല, കാര്യം അവന് രണ്ടാമത് വാങ്ങിച്ചതാ. രണ്ടാമത് വാങ്ങിച്ചത് ആള് ഇതുമായിട്ട് നമ്മളായിട്ട് അങ്ങനെ മിങ്കിൾ ആയി തുടങ്ങിയിട്ടില്ല. ആള് നമ്മളെ കണ്ട അപ്പോൾ സാധാരണ തത്ത പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാറില്ല. പക്ഷെ ഇത് രണ്ടുപേരും പോയിട്ട് തിരിച്ചു വന്നവരാ. തുറന്നു വിട്ടിട്ട് ഒരു ദിവസം പോയി, പിന്നെ തിരിച്ചു വന്നു. ഒരു ദിവസം പുറത്തു പോയി, പിറ്റേന്ന് തിരികെ വന്നു. അതാണ് ഫ്രീഡം കൊടുത്താലും നമ്മുടെ ഒപ്പം നിൽക്കുന്നതാണ്. ലോട്ട്സ് ഓഫ് ലവ് ഉണ്ടെങ്കിൽ അല്ലേ, സ്നേഹം നിറയെ ഉണ്ട്. മുയിലുകളുണ്ട്, അതാണ് മുയിലാണ് ഞങ്ങളുടെ പ്രാധാന്യമായിട്ടുള്ള കൃഷികള്. ഇതിൻ്റെ കീഴിലുണ്ട് കുഞ്ഞുങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഞങ്ങൾ നോക്കുമ്പോൾ നാലും അഞ്ചും കുഞ്ഞുങ്ങളൊക്കെ ഒരു പിന്നെ പരുവ തീറ്റി തിന്നാൻ പരുവാകുമ്പോഴത്തേന് അത് ഇറങ്ങി വരും. ഇപ്പോൾ അതിൻ്റെ 12-13 കുട്ടികൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കീഴിൽ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഒരു മാസം കഴിയുമ്പോഴത്തേനും എല്ലാം വെളി ഇറങ്ങി വരും. അപ്പോൾ അത് ഫുഡ് തിന്നാറാവും. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ദാ ഇവിടെ അവസാനിക്കുകയാണ്. ഹാപ്പിനെസ് ഇസ് ഓൾ അറൌണ്ട് അസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലെ തന്നെ കുറച്ച് വിശേഷങ്ങളായിരുന്നു അല്ലെ, പുറത്തെങ്കിലും പോവാണ്ട് വീട്ടിലെ തന്നെ കുറച്ച് വിശേഷങ്ങളും പച്ചക്കറികളും അതോടൊപ്പം മൃഗങ്ങളെയും ആൾക്കാരെയും ഒക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം തേടി പുറത്തേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല,
വീടിനുള്ളിലും സന്തോഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. യെസ്, അപ്പൊ എന്തായാലും ഡയനയ്ക്ക് ഇവിടുത്തെ മുയലുകളെ വിട്ടിട്ട് വരാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. മുയലും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷമുള്ള കുറെ ടൈം കിട്ടി എനിക്ക്. എനിക്ക് തോന്നുന്നു മറ്റ് എപ്പിസോഡുകളിൽ നിന്ന് ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. നമ്മുടെ പ്രേക്ഷകർ സദയം ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വീട്ടുകാരായിട്ട് നിൽക്കണോ ആങ്കറായിട്ട് നിൽക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഫുള്ള് ചിരിച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്പ്രഷൻ കൊടുത്തിട്ടോ ഒന്നിപ്പില്ല. ഞാൻ വളരെ കൂളായിരുന്നു. നമ്മുടെ ഏരിയ ആണല്ലോ, നമ്മ ഏരിയ അല്ലെ. എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതായിരിക്കും ഹാപ്പിനെസ് ഇസ് ഓൾ അറൌണ്ട് എന്ന സെഗ്മെന്റിലൂടെ. Till then, this is Nisha and ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം NTV UAE to the world.